ഈ ഷിപ്പിലെ സെക്കൻഡ് ഓഫീസറാണ് പി വി ദിനേഷ്. വയനാട് കാട്ടിക്കുളം പാൽവെളിച്ചം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് വിശ്വനാഥൻ ചേരുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ വിവരം വീട്ടിൽ അറിയുന്നത്? ഇന്നലെ നമ്മൾ മറ്റേ മോളെ കൊണ്ട് മറ്റേ ബാലുശ്ശേരിക്ക് വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നേ മുക്കാലോട് കൂടിയിട്ടാണ് ഷിപ്പിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്, ഇങ്ങനെ ഷിപ്പ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെയാണ് വിവരം അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അവിടുന്ന്? കൂടുതൽ വിവരങ്ങൾ എന്ന് വെച്ചാൽ ഷിപ്പ് മിസ്സിംഗ് ആണ്, മറ്റേ നാവികസേനയ്ക്ക് വിവരം അറിയിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എത്ര കാലമായിട്ടാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്? ഈ കമ്പനി ഏതാണ്ട് ഒരു 3 വർഷത്തോളമായിട്ട് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് മോനോട്ട് സംസാരിക്കാൻ പറ്റിയത്? എപ്പോഴാണ് മോൻ സംസാരിച്ചത്? കഴിഞ്ഞ ആഴ്ച. അവന് നെറ്റ് വർക്ക് കുറവായിരുന്നു, പക്ഷേ ഇന്നലെ ഞാൻ 6 മണി വരെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ മെസ്സേജ് വിട്ട് കിട്ടി 6 മണി, 5:59 രാവിലെ വൈകിട്ടോ? വൈകുന്നേരം. ഇന്നലെ വൈകുന്നേരം. ആ സമയത്തൊന്നും ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, നെറ്റ്വർക്ക് കുറവുണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇന്നലെ രാവിലെയാണല്ലോ ഇത്. രാവിലെ ഇന്ത്യൻ സമയം 8:30 സംഭവം എന്നാ പറയുന്നത്. എന്നാ ഈ ജോലിക്ക് പോയതാണ്? ഷിപ്പിലേക്ക് ഓഗസ്റ്റ് പോയതാണ്. അപ്പം ഈ സാധാരണ 6 മാസം കഴിയുമ്പോൾ വരുന്നതാണ്. ഇപ്രാവശ്യം 2 മാസം കൂടെ കഴിഞ്ഞിട്ട് വരാന്ന്. എട്ട് മാസം. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞില്ല. ഉദ്ദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ആ മറ്റേ ഇന്ത്യയിൽ ഇറങ്ങുമ്പം വരും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. കാരണം കോൺട്രാക്ട് ഇപ്പം ഈ ഏപ്രിൽ ഇപ്പം തീർന്നതാണ് ഈ മാസം. അപ്പം അത് എവിടെ എത്തുന്നു, ഇറങ്ങാൻ പറ്റുന്ന ഏത് പോർട്ടലിൽ ഇറങ്ങുന്നോ അവിടെ ഇറങ്ങാമെന്നായിരുന്നു പറഞ്ഞത്. കുടുംബമൊക്കെയോ? ഭാര്യയൊക്കെ എവിടെയാ? ഭാര്യ കൊയിലാണ്ടിയാണ്, കൊയിലാണ്ടി കൊല്ലത്താണുള്ളത്. അപ്പോൾ അവരെ ഒരു മോളുണ്ടായിട്ടുണ്ട്, 2.5 മാസമായിട്ടുള്ളൂ. അപ്പം അതിൻ്റെ 28 ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചടങ്ങ് ഇപ്പോൾ വന്നതിന് ശേഷം നടത്താമെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമായിരുന്നു. ചടങ്ങിന് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അതെ അതെ അതെ. 90 ആകുമ്പോൾ പാലുകൂടി, 3 മാസം പാലുകൂടി ഉണ്ടല്ലോ, പാലുകൂടി ആക്കാമെന്നായിരുന്നു. നമ്മൾ ഏതെങ്കിലും തരത്തിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? ആ ഇന്നും ഞങ്ങൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് കമ്പനിയുടെ സൈഡിൽ നിന്ന് മാക്സിമം അവർ നോക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നത്. അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കാം, എന്തെങ്കിലും ഒരു റിപ്ലൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പം ഫോൺ കട്ട് ചെയ്തിരിക്കും. കൂടുതൽ മലയാളികളുണ്ടോ എന്ന് അറിയാമോ ഷിപ്പിൽ? അതിൽ മെയിനായിട്ട് ഇപ്പം ഞങ്ങൾ അറിയുന്ന 3 പേരാണ്. ഒന്ന് പാലക്കാടുള്ള ആൾ, പിന്നെ കോഴിക്കോട്, പിന്നെ ധനേഷ്. 3 പേര്. ധനേഷ് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ 28 ഘട്ടനൊക്കെ തന്നെ നാട്ടിലേക്ക് വരാനിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഷിപ്പിംഗ് കമ്പനിയാണ് ഇവരെ വിവരം അറിയിക്കുന്നത്. ഏതായാലും ഇവരും ഈ കുടുംബവും പ്രതീക്ഷയോടെ ധനേഷിൻ്റെ മടങ്ങിയവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്.